ഹായ്, വെൽക്കം ടു മഞ്ജുസ് വ്ളോഗ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. അതിന് ഞാൻ 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ വെള്ളം ചൂടാക്കാൻ പോവുകയാണ്. 1 കപ്പിന് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിനു മുമ്പ് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇനി 2 സ്പൂൺ എടുത്തിട്ടുണ്ട് അണ്ടി ഉപ്പ്. അത് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ നിറമാകണം. ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് കോരാം. ഇനി 2 സ്പൂൺ മുന്തിരിങ്ങ ഇടുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതാ ഇതേ രീതി വരണം മുന്തിരിങ്ങ. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം നെയ്ച്ചോറ്. ഇനി നമുക്ക് ഞാൻ 2 ചെറിയ സവാള ഉള്ളി എടുത്തിരിക്കുന്നത്, അതൊന്ന് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ കുറച്ച് 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്, 2 ഏലക്ക, 5 ഗ്രാമ്പു. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും അരച്ചതിടുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉള്ളി ഇടുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് വേണം അരിയിടാൻ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്. സവാള ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിയിടാം. ഇതിനകത്ത് ഒട്ടും വെള്ളം കാണരുത്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. നമുക്കിത് ചെറിയ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി അടച്ച് വെക്കണം. ഇനി ഇളക്കിയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. നമുക്കിനി നെയ്യ് ഒഴിക്കാം. ചോറ് വെന്തിട്ടുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനിയും ഞാൻ വീണ്ടും വ്യത്യസ്ത വിഭവമായിട്ട് എത്തും. അതുവരെ സീ യൂ.